ഹായ് ഫ്രണ്ട്സ്, DN മോജോ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ രുചികരമായ ഒരു റവ കേസരിയാണ്. പ്രത്യേകിച്ച് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുന്ന സമയത്ത്, മദ്രാസിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ശരവണഭവൻ ഹോട്ടലിൽ നിന്നൊക്കെ നമുക്ക് ഇത് വാങ്ങി കഴിക്കാൻ പറ്റും. അവിടെയൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായി ഞാനൊരു ഫ്രൈ പാൻ ഇവിടെ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഞാനൊരു കപ്പ് റവ കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത്. അത് വറുത്തതോ വറുക്കാത്തതായ റവ എടുക്കാം. എന്തായാലും നമ്മളിതിപ്പോൾ റോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് റവ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു കപ്പ് റവയ്ക്ക് അരക്കപ്പ് നെയ്യാണ് വേണ്ടത്. ഇപ്പോൾ ഞാനതിൻ്റെ പകുതി ഇവിടെ ഒഴിക്കുകയാണ്. ഈ നെയ്യ് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് ചൂടായി ഒന്ന് റെഡിയായി വന്നിട്ട് മുന്തിരി ഇട്ടാൽ മതി. ഈ സമയം തന്നെ മറ്റൊരു പാനിൽ ഇതിലേക്ക് 3¼ കപ്പ് തിളച്ച വെള്ളമാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കുകയാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പ് മൂത്ത് വരുന്നുണ്ട്. നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറയ്ക്കുക. ഇനി ഇത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ റവ നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം 3¼ കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം സിമ്മിലാക്കി വെക്കണം. അതിലേക്ക് തെറിക്കുന്നത് ശ്രദ്ധിക്കണം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇത്രയും കൂടുതൽ വെള്ളം കണ്ടിട്ട് പേടിക്കണ്ട, ഇത് പെട്ടെന്ന് തന്നെ കുറുകും. ഇത്ര വെള്ളം ഉണ്ടെങ്കിൽ നമുക്കത് ഒരു വായിലിട്ടാൽ അലിഞ്ഞു പോണ ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ. ഈ സമയത്ത് ഇങ്ങനെ കുമിള വന്നിട്ട് തെറിക്കും. മേലൊന്നും കൊള്ളാതെ ശ്രദ്ധിക്കണം, ഇളക്കിക്കൊണ്ടിരിക്കണം, അടി കരിയാൻ പാടില്ല. ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ടൈറ്റാകുമ്പോൾ നമുക്കിതിലേക്ക് 1½ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റവയ്ക്ക് 1½ കപ്പ് പഞ്ചസാര, 1/2 കപ്പ് നെയ്യ്, 3¼ കപ്പ് തിളച്ച വെള്ളം. ഒരിക്കലും പച്ചവെള്ളം നേരിട്ട് ഒഴിക്കരുത്, വെള്ളം തിളപ്പിച്ചതിന് ശേഷം മാത്രമേ ഒഴിക്കുകയുള്ളൂ. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇടാം. ഇത് 1½ കപ്പ് പഞ്ചസാരയാണ്. ഇനി ഇത് വീണ്ടും പഞ്ചസാര മെൽറ്റാകുമ്പോൾ ഇനിയും ലൂസാവും. തീ സിമ്മിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. പഞ്ചസാര ചേർത്തപ്പോൾ അത് വീണ്ടും പഞ്ചസാര മെൽറ്റാവുന്നതിനനുസരിച്ച് ഇത് ലൂസായി. ഇനി ടൈറ്റായി വരും. നന്നായി ഇളക്കി കൊടുക്കുക, അടിയിൽ പിടിക്കാതെ. ഫ്ലെയിം ഇത്തിരി കൂട്ടി വയ്ക്കുകയാണ്. കൂട്ടി വയ്ക്കണില്ല, പിന്നെ സിമ്മിൽ നിന്നൊരു അനക്കം കൂട്ടി വയ്ക്കുന്നുള്ളൂ. ഈ സമയം നമുക്ക് യെല്ലോ ഫുഡ് കളർ കുറച്ച് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ആ കളറൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത്, ഇത് ഞാൻ പഞ്ചസാരയും കൂട്ടി പൊടിച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി സൺഫ്ലവർ ഓയിൽ കൂടി ചേർക്കുകയാണ്. അത് ആ കൺസിസ്റ്റൻസി നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. നെയ്യ് മാത്രമാകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തണുക്കുമ്പോൾ ഒന്നും കൂടെ ടൈറ്റ് ആവും. ഫ്രൈ പാൻ കുറച്ചും കൂടെ വലുത് എടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇത് പാനിൽ നിന്ന് വിട്ടുപോരുന്ന പരുവത്തിലായിട്ടുണ്ട്. ഈ പാകത്തിനാണ് ഇത് വേണ്ടത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റവ കേസരി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതിഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നും കൂടി പറയുകയാണ്. ഇനി ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. Thank you for watching the video. Bye.